നബി ചരിത്രത്തിന്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം അൻപത്തിയൊന്ന് സന്ദേഹികൾ രചന ആരിഫ് സൈൻ ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ സന്ദേഹികൾ പുതുതായി വാങ്ങിയ ഭൂമിയിൽ പള്ളി നിർമ്മിക്കാൻ പോകുന്നതിന്റെ ആമോദാതിരേഖത്താൽ മദീന മുങ്ങി നബി സലല്ലാഹു അലൈവിസ്ലമയടക്കം ആരോഗ്യവും ആവതു വിശ്വാസികളെല്ലാം നിർമ്മാണ വേലകളിൽ ഏർപ്പെട്ടു കുബായിലെ പള്ളി നിർമ്മാണത്തിൽ കണ്ട ആവേശവും ചടുലതയും ഇവിടെയും ദൃശ്യമായി പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയുടെ നഗരത്തിൽ ഉയരാൻ പോകുന്ന പ്രവാചകന്റെ പള്ളി അതിവേഗം ഉയർന്നുവന്നു കെട്ടിടത്തിന്റെ മിക്ക ഭാഗവും ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിതമായത് അവിടെ ഉണ്ടായിരുന്ന ഈന്തപ്പനകൾ മുറിച്ച് അവയുടെ തായ്തടിയിൽ നിന്ന് പള്ളിയുടെ തൂണുകളും ഓലയിൽ നിന്ന് മേൽപ്പുരയും പിറന്നു എന്നാൽ അങ്കണത്തിന്റെ അധിക ഭാഗവും തുറന്നു തന്നെ കിടന്നു യസിരിബ് നഗരം ഇനി മുതൽ പ്രവാചകന്റെ നഗരം എന്ന അർത്ഥത്തിൽ മദീനത്തുൻ നബി ചുരുക്കി അൽ മദീന എന്ന പേരിൽ അറിയപ്പെടും മദീനയിലെ മുസ്ലീങ്ങൾ ഇനി മുതൽ അൻസാറുകൾ അഥവാ സഹായകർ എന്ന പേരിലാണ് അറിയപ്പെടുക മക്കയിൽ നിന്നെത്തിയ വിശ്വാസികൾ പലായകർ എന്നർത്ഥമുള്ള മുഹാജിറുകൾ എന്ന പേരിലും അറിയപ്പെടും നബി സല്ലാഹു വസല്ലമയുടെ നിർദ്ദേശമാണത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും നിർബന്ധാവസ്ഥയിലുള്ള പലായനത്തിന്റെ വിഖുലതകൾ പേറി പറിച്ചുനടലിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭയങ്കരതകൾ മനസ്സിൽ കണ്ട് മദീനയിലെത്തിയ മുഹാജിറുകളെ എതിരേറ്റത് അന്നാട്ടിലെ മുസ്ലിങ്ങളുടെ അതിരുകളില്ലാത്ത ഉദാരതയായിരുന്നു ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മര്യാദകൾ കൊണ്ട് വിശ്വാസത്തിലെ തങ്ങളുടെ സോദരരെ അവർ എതിരേറ്റ കഥകൾ വരാനിരിക്കുന്ന തലമുറകളിൽ ആവേശത്തിന്റെ അലമാലകൾ തീർക്കും തീർച്ച പള്ളിയുടെ നിർമ്മാണത്തിൽ അൻസാറുകളും മുഹാജിറുകളും കൈമൈ മറന്ന് വ്യാപൃതരായി നേതാക്കൾക്കും നേതാവായ പ്രവാചകൻ സൊല്ലാഹു അലിവസല്ലം ജോലികളിൽ സജീവമായ പങ്കാളിത്തം നിർവഹിച്ചു നിർമ്മാണം പുരോഗമിക്കവേ ഒരു സംഘം പാടി അള്ളാഹുവേ പരലോകം പോലെ ഭദ്രമായതൊന്നുമില്ല സഹായകരെയും പലായകരെയും തുണക്ക നീ മറുസംഘം ഇങ്ങനെ പാടി പരലോകത്തല്ലാതെ ജീവിതമില്ല നാഥ സഹായകർക്കും പലായകർക്കും കരുണ ചൊരിയുക നീ ഇരു കക്ഷികളെയും പിന്തുണച്ച് മൂന്നാമതൊരു കൂട്ടർ കൂടി തങ്ങളെ സഹായിക്കുമെന്ന് മുസ്ലിങ്ങൾ കരുതി മദീനയിലെ ശക്തരായ യഹൂദ സമൂഹം പ്രവാചകൻ സലല്ലാഹു അലൈവസ്ലം അവരുമായി ഉഭയസമ്മത കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് അടുത്തു നിൽക്കുന്നവരെങ്കിലും രണ്ടു തരത്തിൽപ്പെട്ട വിശ്വാസികളുടെ ഒരേക സമൂഹമായി അവരെ വിശേഷിപ്പിക്കാം ഒരേതരം പരിഗണനകളായിരിക്കും മുസ്ലിങ്ങൾക്കും യഹൂദർക്കും മദീനയിലുണ്ടായിരിക്കുക യഹൂദനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ യഹൂദ സമൂഹവും മുസ്ലിങ്ങളും അയാളെ സഹായിക്കും അഥവാ മുസ്ലിമാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ മുസ്ലിങ്ങൾക്കൊപ്പം യഹൂദരും അയാളെ സഹായിക്കും ബഹുദൈവാരാധകർക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ സ്ഥിതിവിശേഷം സംജാതമാവുകയാണെങ്കിൽ ഒറ്റ സമുദായമായി ശത്രുക്കൾക്കെതിരിൽ ഇരുകൂട്ടരും പൊരുതും മുസ്ലിങ്ങളോ യഹൂദരോ വേറെ വേറെ സമാധാന ഉടമ്പടികൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുവെച്ചാൽ അതുതന്നെ സമാധാനം അവിഛിന്നമായൊരു ഏകകമാണ് അതിനെ അംശീകരിക്കാനാവില്ല സമാധാനം രണ്ട് തരമാക്കുകയാണെങ്കിൽ പിന്നെ സമാധാനം തകർന്നു തന്നെയാണ് അർത്ഥം ഇനി വല്ല ഭിന്നതകളും ഉടലെടുക്കുകയാണെങ്കിൽ അത് പ്രവാചകൻ മുഖേന അല്ലാഹുവിന് വിടുക മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമയെ പ്രവാചകനായി യഹൂദർ അംഗീകരിച്ചിരുന്നില്ലെങ്കിൽ കൂടി ഉടമ്പടി രേഖയിലുടനീളം അള്ളാഹുവിന്റെ ദൂതൻ എന്നാണ് അദ്ദേഹം പരാമർശിക്കപ്പെട്ടത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് യഹൂദർ ഉഭയസമ്മത കരാർ സ്വീകരിച്ചത് മദീനയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി ചുരുക്കം ദിനങ്ങൾക്കുള്ളിൽ പ്രവാചകൻ അവരെ അമ്പരപ്പിച്ചിരുന്നു ആ പ്രഭാവം വരും നാളുകളിൽ കുതികൊള്ളാനേ തരമുള്ളൂ കരാർ സ്വീകരിക്കുകയല്ലാതെ അവരുടെ മുമ്പിൽ വഴികളേതുമില്ല ഒരു യഹൂദനയല്ലാതെ അള്ളാഹു പ്രവാചകനായി അയക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ള യഹൂദർ അധികമൊന്നും എതിരുവിലെന്നല്ല അറേബ്യ ഉപദ്വീപിലെങ്ങുമില്ല ആദ്യമാദ്യം അവർ പുറമേക്ക് സൌഹൃദമെടുത്തണിഞ്ഞു എന്നാൽ തങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങളിലും കൂടിച്ചേരലുകളിലും യഹൂദ മേൽക്കോയ്മയുടെ വായത്താരി കത്തിനിന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ അന്തസ്സിനെ കവച്ചുവെക്കാൻ ആർക്കുമാവില്ലെന്ന് ചലനങ്ങളിലൂടെയും ചേഷ്ടതകളിലൂടെയും അവർ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു അഹങ്കാര മുദ്രകൾ അവരുടെ സർവാംഗങ്ങളിലൂടെയും അനാച്ഛാദിതമായി എങ്കിൽ പോലും പുതിയ മതത്തിനു നേരെയുള്ള അവരുടെ സന്ദേഹം മറഞ്ഞു തന്നെ കിടന്നു എന്നാൽ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമ്മയുടെ വെളിപാടിൽ സംശയം ഉന്നയിച്ച അറബികൾക്കൊപ്പം പങ്കുചേരാൻ അവർ ആവേശം കാണിക്കുകയും ചെയ്തു ഹൗസിനും ഖസറജിനുമിടയിൽ ഇസ്ലാമിന്റെ വ്യാപനം നടക്കുന്നത് അന്യാദൃശമായ വേഗതയിലാണ് യഹൂദ സമൂഹവുമായി ഉടമ്പടി നിലവിലുള്ളതുകൊണ്ട് സമാധാനത്തിന്റെ മൃദുല മനോഹരമായ പകലിരവുകളാണ് മദീനയ്ക്കു വേണ്ടി വിധി കാത്തുവച്ചിരിക്കുന്നതെന്ന് ചില വിശ്വാസികളെങ്കിലും കരുതി യഹൂദിയുടെ കുടിലതകളെക്കുറിച്ച് യാതൊന്നും അറിയാത്ത മുഹാജിറുകൾ അങ്ങനെ കരുതിയെങ്കിൽ അവരെ കുറ്റം പറയാനുമാവില്ല മഹാസമുദ്രത്തിന്റെ ഉപരിതല ശാന്തത ആഴങ്ങളിലേക്കിറങ്ങുമ്പോൾ ഇരുളുറ്റക്ഷോഭ പ്രക്ഷുബ്ധതകൾക്ക് വഴിമാറുമെന്ന് വിശ്വസിക്കാൻ മാത്രം അവർക്ക് ജൂത കാപട്യത്തിന്റെ വിചിത്ര ലോകവുമായി പരിചയമില്ലല്ലോ എന്നാൽ ആകാശത്തിലിരിക്കുന്നവന് അവ്യക്തമായി യാതൊന്നുമില്ല കാലത്രയങ്ങൾക്ക് അതീതനാണവൻ കോടാനുകൂടി സൃഷ്ടി ചരാചരങ്ങൾ അഖിലവും വാഴവിലും മറവിലുമായി നടത്തുന്ന ഏതു ചെറുചലനവും അവൻ അറിയാതെ പോകുന്നില്ല യഹൂദന്റെയും മൌസുകാരും കസറജുകാരുമായ കപടവിശ്വാസികളുടെയും രഹസ്യ വൃത്തികളെ കുറിച്ച് പ്രവാചകൻ സൊല്ലാഹു അലൈവിസലമ്ക്ക് അവൻ മുന്നറിവ് നൽകി ഇക്കാലത്താണ് ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായം അവതരിച്ചു തുടങ്ങിയത് ബക്കറ പശു എന്നാണ് പുതിയ അധ്യായത്തിന്റെ പേര് ഖുർആാനിന്റെ ഉദ്ഘാതം എന്നർത്ഥം വരുന്ന ഫാത്തിഹയുടെ തൊട്ടു പിറകെയാണ് അത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് തുടക്കം ഇങ്ങനെ അലിഫ് ലമീം ഇതാണ് സംശയങ്ങൾക്കതീതമായ ആവേദനം സൂക്ഷ്മശാലികൾക്ക് മാർഗദർശനം ദൃശ്യാതീതങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ പ്രാർത്ഥനകളിൽ നിഷ്ഠ പാലിക്കുന്നവർ നാമേകീയ സമ്പത്ത് ചെലവഴിക്കുന്നവർ താങ്കൾക്ക് അവതരിച്ചതിലും താങ്കൾക്ക് മുമ്പ് അവതരിച്ചതിലും വിശ്വസിക്കുന്നവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ നാഥങ്ങളിൽ നിന്നുള്ള ഋർജുപാതയിലാണവർ വിജേതാക്കളും അവർ തന്നെ അനന്തരം അന്ധരും ബധിരരുമായ അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു പിന്നെ മൂന്നാമതൊരു വിഭാഗം ആളുകളെ കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചു ചിലരുണ്ട് അവർ പറയും തങ്ങൾ അള്ളാഹുവിലും ഒടുവുനാളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവരാകട്ടെ വിശ്വാസികളുമല്ല അള്ളാഹുവിനേയും വിശ്വാസികളെയും കബളിപ്പിക്കുകയാണവർ തങ്ങൾ കബളിപ്പിക്കുന്നത് തങ്ങളെ തന്നെയാണെന്ന് അവരുണ്ടോ അറിയുന്നു വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എന്നാൽ തങ്ങളുടെ ചകുത്താൻമാരുമായി ഒഴിഞ്ഞിരുന്നാലോ അവർ പറയുക ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ കളിയാക്കുകയായിരുന്നു എന്നാകും ഹൗസിലെയും ഖസറജിലെയും ചഞ്ചലചിത്തരും സന്ദേഹികളും കപടവിശ്വാസികളുമായവരാണിവർ ഓരോരുത്തരുടെയും സന്ദേഹത്തിന്റെ അളവുകളിൽ വ്യതിരേഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവിശ്വാസത്തിന്റെ വിത്തുകൾ കിളിർക്കാനിടയുള്ള ചെളിനിലങ്ങളിലെല്ലാം അവർ സംശയത്തിന്റെ വിത്തെറിഞ്ഞു ഇക്കാര്യത്തിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും പങ്കുചേർന്നു ഇവിടെ പ്രവാചകൻ സല്ലാഹു അലൈവസം പുതിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് മക്കയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രശ്നമാണത് മക്കയിൽ ഇസ്ലാമിനെ ആശ്ലേഷിച്ചവരുടെയൊന്നും ആത്മാർത്ഥതയിൽ ഒരു സംശയവും പ്രവാചകനുണ്ടായിരുന്നില്ല മതാന്തരണത്തിനുള്ള ഒരേയൊരു പ്രചോദനം ആത്മീയമായ ദാഹമായിരുന്നു ഒരു പൊതുവിശ്വാസിക്ക് അയാളുടെ വിശ്വാസ കൊണ്ട് ഒന്നും നേടാനുണ്ടായിരുന്നില്ല മിക്കവരുടെയും കാര്യത്തിൽ കണക്കാക്കാനാവാത്ത നഷ്ടവുമായിരുന്നു എന്നാൽ ഇപ്പോൾ മദീനയിൽ ഭൗതികമായ ലക്ഷ്യങ്ങൾ പലരെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുകയുമാണ് മുസ്ലിങ്ങളുടെ അണികൾക്കിടയിൽ നിന്ന് കപടവിശ്വാസികളുടെ സമ്പൂർണ്ണ നിർമൂലനം എന്നേക്കുമായി അസാധ്യമായി തീർന്നിരിക്കുന്നു ചെകുത്താൻമാർ എന്ന ഖുർആാനിന്റെ പരാമർശം തങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് മദീനയിലെ യഹൂദന്മാർ കരുതി ഇതേ സൂറയിൽ തന്നെ മറ്റൊരിടത്ത് ഇങ്ങനെ കാണാമല്ലോ നിങ്ങളുടെ വിശ്വാസഘോഷണത്തിനു ശേഷം നിങ്ങളെ സത്യനിഷേധികളാക്കി തിരികെ കൊണ്ടുപോകാൻ വേദക്കാരിൽ അധിക പേരും കൊതിക്കുന്നു അവരുടെ മനസ്സിൽ ഉദയം കൊണ്ട അസൂയ തന്നെ കാരണം അള്ളാഹുവിന്റെ കൽപ്പന വന്നണയുന്നതുവരെ നിങ്ങൾ മാപ്പാക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക അള്ളാഹു തീർച്ചയായും ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എത്തിരിവിലെ യഹൂദർ ഒരു പ്രവാചകന്റെ ആഗമനം വെമ്പലോടെ കാത്തിരുന്നത് ആ പ്രവാചകൻ കൊണ്ടുവന്നേക്കാവുന്ന ആത്മീയ പ്രഭയ്ക്ക് വേണ്ടിയുള്ള ദാഹത്താലായിരുന്നില്ല യഥെരിപ് മേഖലയിലെ തങ്ങളുടെ പൂർവ്വ പ്രതാപം അത് മുഖേന വീണ്ടെടുക്കാമെന്ന വ്യാമോഹത്താലായിരുന്നു ഇസ്ഹാക്കിന്റെ വംശ പരമ്പരയിൽ അവതരിക്കേണ്ട പ്രവാചകൻ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിൽ എങ്ങനെ അവതരിച്ചു എന്നത് അവർക്ക് അവിശ്വസനീയമായിരുന്നു മുഹമ്മദ് സൊലല്ലാഹു അലൈവസ്ം യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ തന്നെ ആയിരിക്കുമോ എന്നവർ ഭയാശങ്കകളോടെ ചിന്തിക്കാൻ തുടങ്ങി അടുത്ത നിമിഷത്തിൽ അത് അദ്ദേഹമായിരിക്കില്ലെന്ന് വ്യർത്ഥ ധൈര്യം സ്വരൂപിക്കാൻ ശ്രമിച്ചു അപവാദങ്ങളുടെ പ്രചണ്ഡവാദം മരുഭൂമിയിലൂടെ ചുഴറ്റി അടിച്ചു മുഹമ്മദ് പറയുന്നു അയാൾ അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണെന്ന് അയാൾക്കാകട്ടെ തന്റെ ഒട്ടകം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസമയുടെ ഒരൊട്ടകം വഴിതെറ്റിപ്പോയ ദിവസം യഹൂദൻ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു അള്ളാഹു അറിയിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ ജൂതന്റെ പ്രളഭനത്തെപ്പറ്റി കേൾക്കാനിടയായ നബിസലാഹു അലൈവിസ്ലം പ്രതികരിച്ചു മദീനയിൽ നബി നബിസുലല്ലാഹു വസല്ലമയെ കാത്തിരുന്ന പുതിയ തരം ശത്രുതയുടൻ നാമ്പുകൾ പുറത്തു കണ്ടു തുടങ്ങി നേർക്കുനേരെയല്ലാതെ കുതന്ത്രങ്ങളിലൂടെ യഹൂദരും കപടവിശ്വാസികളും നെയ്തുകൊണ്ടിരിക്കുന്ന ഇഴയടുപ്പമുള്ള നുണവലകളെ ഭേദിച്ചു കടക്കാൻ പുതിയ ശക്തി സംഭരിക്കേണ്ടതുണ്ട് അള്ളാഹു അവന്റെ പ്രവാചകനെ അതിനുവേണ്ടി സജ്ജമാക്കുന്നുമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രത്തിന്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം അൻപത്തിയൊന്ന് സന്ദേഹികൾ രചന ആരിഫ് സൈൻ ശബ്ദം നൽകിയത് ആറാട്ടുപുര ഹക്കിം ഖാൻ ഇൻഷാള്ള തുടരും